ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൻ്റെ ഇങ്ങേ തലയ്ക്കൽ ഒരു വിദ്യാലയം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുറ്റ്യാട്ടൂർ കെ എ കൃഷ്ണൻ നമ്പ്യാർ സ്മാരക എ യു പി സ്കൂളാണ് വോട്ടെടുപ്പിലൂടെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന അഞ്ചംഗ മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദിദേവ് എ കെ, തേജസ് വിനോദ്, അദീന കെ, ദേവാനന്ദ് ടി കെ, ആദിദേവ് കെ എന്നിവർ മത്സരിക്കുമ്പോൾ ശിവനന്ദ സജീവ്, ഋതുനന്ദ് കെ, ആന്ത്രിക ബൈജു എന്നിവർ ആഭ്യന്തരമന്ത്രിയായി മത്സരിക്കുന്നു. ഞാൻ ഉച്ചഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തിക്കും. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞ് അത് ഞാൻ അതിൻ്റെ അധികാരികളോട് പറഞ്ഞ് അത് പരിഹരിക്കുന്നതാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഞാൻ മുഖ്യമന്ത്രിയാൽ ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ അവരുടെ അധികാരികളോട് പറഞ്ഞ് ഇതെല്ലാം ശരിയാക്കും. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. മുഖ്യമന്ത്രിയായാൽ ഞാൻ ക്ലാസ്സിനെല്ലാം പി ടി കൊടുക്കും എപ്പോഴും. പിന്നെ ഉച്ചഭക്ഷണത്തിന് മാറ്റം വരുത്താനും മേലെ പറയും. ഞാൻ മുഖ്യമന്ത്രിയായാൽ ഈ സ്കൂളിൽ അച്ചടക്കവും നീതിയും കൊണ്ടുവരുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഞാൻ മുഖ്യമന്ത്രിയായാൽ ഈ സ്കൂളിൽ പഠനത്തിനുള്ള എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കും. തന്മയ എൻ കെ, ആശ്വിക ബൈജു, സൂര്യതേജ് സി പി എന്നിവർ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്തേക്കും അബ്ദുൽ ഹാദി എസ്, ശിവദേവ് സജീവ്, നിഹാര കെ കെ എന്നിവർ ആരോഗ്യമന്ത്രിസ്ഥാനത്തേക്കും മത്സരിക്കുന്നു. നാദിഷ് എ കെ, അബ്ദുൽ ബാസിദ്, ശിവന്യ കെ, ശ്രീവേദ് രമേശ്, നിഹാൽ ശേഖരൻ എന്നിവർ സ്പീക്കറാകാൻ രംഗത്തുണ്ട്. പൊതുഗതാഗത വാഹനങ്ങളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ചിഹ്നമെങ്കിൽ ലാത്തിയും വിസിലുമെല്ലാം ആഭ്യന്തരമന്ത്രി സ്ഥാനാർത്ഥികളുടെ ചിഹ്നമാണ്. ബുക്ക്, പെന്ന്, ബോർഡ് എന്നിവ വിദ്യാഭ്യാസത്തിൻ്റെ ചിഹ്നങ്ങളായപ്പോൾ സിറിഞ്ചും കത്രികയും മരുന്നുമാണ് ആരോഗ്യത്തിൻ്റെ ചിഹ്നങ്ങൾ. കസേരയും മേശയും ടീപ്പോയിയും ഉൾപ്പെടുന്ന ചിഹ്നങ്ങളുമായാണ് സ്പീക്കർ സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളത്. കുട്ടികളിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാന അധ്യാപിക കെ കെ അനിത പറഞ്ഞു. നമ്മൾ ഈ ഒരു മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിച്ചത് സോഷ്യൽ സയൻസിലൊക്കെ കുട്ടികൾ വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ കുറേയുണ്ട്, അവർ പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രായോഗികമായി ഒരു ഒരു ജനകീയ ഭരണം എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ജനകീയ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്താനും അത് അവർ നേരിട്ട് അനുഭവിക്കാനും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് വോട്ടിങ്, പോളിംഗ് ഓഫീസർ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോലീസുകാർക്ക് എന്താണ് അവിടെ ഡ്യൂട്ടി, ഇലക്ഷൻ ശരിയായ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണ്, നേതാവിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചിഹ്നങ്ങളും ഒക്കെ കൊടുത്തു. നേതാക്കൾ പിന്നെ ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി, അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, ബാലറ്റ് പേപ്പർ ഉണ്ട്, വ്യക്തി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളോടും കൂടി ഇതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും നടത്തിയതിന് ശേഷമാണ് ഇന്ന് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ നിയാസ് മാഷാണ്, നിയാസ് മാഷും അജ്മൽ മാഷും സോഷ്യൽ സയൻസ് മലയാളം കൈകാര്യം ചെയ്യുന്നവരാണ് ഇതിനു വേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ 319 പേരടങ്ങുന്ന കുട്ടി വോട്ടർമാർ തങ്ങളുടെ വിദ്യാലയത്തെ ആര് നയിക്കണമെന്ന് വിധി എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് നടക്കുന്നത്. ഇവിടെ എല്ലാം എന്താ അച്ചടക്കത്തോടെ കൂടി എല്ലാം എല്ലാവർക്കും ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഇതൊരു നടക്കുന്നത്, ഒരു സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞത്. ആദിദേവ് 7 ക്ലാസ് ആണ്. ഇനി തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടക്കും. ബുധനാഴ്ച സത്യപ്രതിജ്ഞയും വെള്ളിയാഴ്ച ആദ്യ മന്ത്രിസഭയും ചേരുന്നതോടെ കുഞ്ഞു മനസ്സുകളിൽ സ്വന്തം നാടെന്ന പോലെ സ്വന്തം വിദ്യാലയത്തെയും കൂടുതൽ അറിയും. കണ്ണൂരിലെ ഏറ്റവും വലിയ വെഡിംഗ് മോൾ ഹാപ്പി വെഡിങ്ങിൽ ഇപ്പോൾ ഡിസൈനർ ബുട്ടീക്കും. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിവാഹ വസ്ത്രങ്ങൾ ഞങ്ങളുടെ ഫാഷൻ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തു തരും. കൂടുതൽ ഹാപ്പി ആവാൻ എന്തെല്ലാം കാരണങ്ങളാലേ, എന്നാ പിന്നെ താമസിക്കണ്ട, ഇന്ന് തന്നെ ഹാപ്പി വെഡിങ് സന്ദർശിക്കൂ, ഹാപ്പി ആകൂ. ഹാപ്പി വെഡിങ്, മട്ടന്നൂർ, കല്ലാച്ചി.